ഹായ് കുട്ടികളെ, നമ്മുടെ 10-ാം ക്ലാസ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിന്റെ അകത്ത് ലാസ്റ്റ് നമ്മൾ പഠിച്ചതൊക്കെ ടോപ്പിക് എന്താണ്? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം കാണുന്ന ഇക്വേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു ദൂരം കാണുന്ന എക്സ് ആക്സിസില്. ഇപ്പൊ നമ്മളൊരു ആക്സിസ് വരച്ചു, അതിനകത്ത് എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലെങ്കിൽ എക്സ് ആക്സിസിന് പാരലായിട്ട് സമാന്തരമായി നമ്മൾ വരയ്ക്കുന്ന പോയിന്റിലെ ഡിസ്റ്റൻസ് നമ്മൾ അങ്ങനെ കാണിക്കാത്ത പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കേവലം എക്സ് വൺ മൈനസ് എക്സ് ടു അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എക്സ് വൺ മൈനസ് എക്സ് ടു എന്ന് പറയും. അതല്ല നമ്മൾ വൈ ആക്സിസിലോ അതോ വൈ ആക്സിസിന് പാരലായിട്ടോ നമ്മൾ ഒരു ലൈൻ വരച്ചാൽ അതിലെ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാരണം എങ്ങനെയാണ്? കേവലം വൈ വൺ മൈനസ് വൈ ടു, അതായത് അബ്സല്യൂട്ട് വാല്യൂ വൈ വൺ മൈനസ് വൈ ടു. ഇനി എന്താണ് നമ്മൾ പഠിച്ചത്? ഇത് രണ്ടിലും അല്ലാതെ പോയിന്റ്സുകൾ വരാം അല്ലെ? രണ്ട് പോയിന്റ്സുകൾ അത് ഈ അക്ഷത്തിലല്ലാതെ ആക്സിസിലല്ലാതെ രണ്ട് പോയിന്റ്സ് വന്നാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കും? ഇക്വേഷൻ പഠിച്ചു, ഇതാണ് റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഇത് കൂടാതെ ഓർമ്മ നമ്മൾ പഠിച്ചു, അതാണ് ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദുവും മറ്റൊരു ബിന്ദുവും തമ്മിലുള്ള അകലം കാണുന്ന ഇക്വേഷൻ ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? ആധാരബിന്ദു നമുക്കറിയാം എന്താണ്? സീറോ സീറോ ആണെന്ന്. അത് വെച്ചിട്ട് വേറൊരു ബിന്ദുവുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ലൈനാണ് എങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് അകലം നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലത്തിൽ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ചെറിയ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ. കൺസിഡർ ദ റെക്ടാംഗിൾ എ ബി സി ബി. പി ഇസ് എ പോയിന്റ് ഇൻസൈഡ് ദ റെക്ടാംഗിൾ. പി എ ഈക്വൽ ടു 3 സെന്റിമീറ്റർ, പി ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആൻഡ് പി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഫൈൻഡ് ദ പിഡി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ള ഒരു ചോദ്യമാണ്. ഒരു ചതുരത്തിനകത്തെ ബിന്ദുവിൽ നിന്ന്, ആ ചതുരത്തിന്റെ പേര് എ ബി സി ഡി, നിന്ന് ചതുരത്തിന്റെ അടുത്തടുത്ത മൂന്ന് മൂലകളിലേക്കുള്ള അകലം, അതായത് പി എ 3 സെന്റിമീറ്റർ, പി ബി 4 സെന്റിമീറ്റർ, പി സി 5 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് എങ്കിൽ നാലാമത്തെ മൂലയായ പി ഡിയുടെ അകലം എത്രയാണ്? നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അവരെ ഒരു റെക്ടാംഗിൾ ഒക്കെ അവർ തന്നിട്ടുണ്ട്, അല്ലെ? ഒരു റെക്ടാംഗിൾ അവർ തന്നിട്ടുണ്ട്. റെക്ടാംഗിളിന്റെ പേരാണെന്ത്? എ ബി സി ഡി എന്ന് പറയുന്നത്. എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഇനി എന്താണ് തന്നത്? അതിനകത്തുള്ള ഒരു പോയിന്റ് പി ആണെന്ന് തന്നിട്ടുണ്ട്. അതണ്ടേ, അകത്തുള്ള ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? പി എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതെന്ത് ചെയ്തു? യോജിപ്പിച്ചു, ജോയിൻ ചെയ്തു. അതായത് എയും പിയും, പിയും സിയും അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പി എ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ, ഈ അകലം തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. പി ബി തന്നിട്ടുണ്ട് എത്രയാണ്? 4 സെന്റിമീറ്റർ. അതോടൊപ്പം പി സി തന്നിട്ടുണ്ട് എത്രയാ? 5 സെന്റിമീറ്റർ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി ഡി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ദൂരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് റെക്ടാംഗിളിലും ഇതുപോലെ അല്ലെങ്കിൽ ഇതിന്റെ ക്രിയകൾ ചെയ്താൽ കറക്റ്റ് ആകുമെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ചതുരത്തിനെ നമ്മുടെ കോർഡിനേറ്റ്സ് നമ്മൾ പഠിച്ച എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ ഇതിനെ കൊണ്ടുപോകുന്നു. അതായത് എ ബിയുടെ എ ബി എന്ന് പറയുന്നത് വൈ ആക്സിസിലും, ബി എന്ന് പറയുന്നത് ഒറിജിനും, ബി സി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും വരക്കുന്ന രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് മാറ്റി വരയ്ക്കുന്നു. അതുകൊണ്ട് അപ്പോൾ എന്തായി? ഇത് എക്സ് ആക്സിസും ഇതെന്താണ് വൈ ആക്സിസുമാണ് ആണല്ലോ. ഇനി ഞാൻ തന്നിരിക്കുന്നു എ ബി എന്ന് പറയുന്ന ദൂരം എന്താണ്? ബി ആണെന്നും ബി സി എന്ന് പറയുന്ന ദൂരം എ ആണെന്നും നിങ്ങൾ കരുതുക എന്ന് ഞാൻ നിങ്ങളോട് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ്സ് അതായത് എ ബി സി ഡി എന്ന് പറയുന്ന ഈ ചതുരത്തിന്റെ ഈ റെക്ടാംഗിളിന്റെ സൂചക സംഖ്യയുടെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ അറിയാം അല്ലോ. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കാണുമ്പോഴേ അറിയാം ബി ഇവിടെ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഒറിജിൻ ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ബിയുടെ സൂചക സംഖ്യ എന്താണ്? 0 0. ഈസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാം ബി സി. അതായത് ബി സിയുടെ അകലം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് എ ആണെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയുടെ കോർഡിനേറ്റ്സ്, സി എന്ന് പറയുന്ന അവർ ഏത് ആക്സിസിലാണ്, ഏത് അക്ഷത്തിലാണ്? എക്സ് അക്ഷത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പോയിന്റ്സ് ഏതൊക്കെയായിരിക്കും? എ, പിന്നെ വൈ ഇല്ലാത്തത് കൊണ്ട് 0, നിറയെ 0 എന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എ എന്ന് എഴുതാമോ, എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയാമോ? എന്താണ് എ എന്ന് പറയുന്നത്? വൈ ആക്സിസിലാണ്. വൈ ആക്സിസിലാണെങ്കിൽ അതിന്റെ എക്സ് എന്തായിരിക്കും? 0. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? 0 ബി എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഡി എഴുതാനായിട്ട് സാധിക്കും. ഡി എവിടെയാണ് വന്നിട്ട്? എയില. അന്നേരം എ ഉണ്ട്, വൈ ആക്സിസിലേതാണ്? ബിയിലാണ്. അന്നേരം ഡിയും നമുക്ക് പോയിന്റ് കിട്ടിയതാണ് എ ബി എന്നുള്ളത്. അന്നേരം എ ബി സി ഡി ഇവയുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് നമുക്ക്
ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഇതിന്റെ പി ഡി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി സപ്പോസ് പി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ തീർച്ചയായിട്ടും സൂചക സംഖ്യകൾ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഒരെണ്ണം എക്സ് ഒരെണ്ണം വൈ എന്നാണ് എഴുതേണ്ടത്. നമുക്ക് പി എന്ന് പറയുന്ന കോർഡിനേറ്റ് നമുക്ക് അറിയില്ല ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇതിൽ പി എ നമുക്ക് എക്സ് വൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് പി ബി കണ്ടല്ലോ. ഈ പി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയാണ്? ഇതിന്റെ സൂചക സംഖ്യ 00 അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്താണ്? 00 ആണ്. എന്നാലും ഞാൻ ആദ്യം പി എ അതെ സോറി പി ബി കണ്ടുപിടിക്കണം. പി ബി അതായത് പി ബി ഒരു ഡിസ്റ്റൻസ് നമുക്ക് ആണ് അറിയാണ്ടോ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് വൈ ടു. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണിത്? ആധാര ബിന്ദു അല്ലെങ്കിൽ എന്താണ് ഒറിജിൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അന്നേരം ഇവിടെ എന്താ നമുക്ക് 00 എക്സ് വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ആ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഞാനിപ്പോ സ്ക്വയർ മാറ്റാൻ വേണ്ടി സ്ക്വയറിൽ എഴുതാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തെടുക്കുന്നു? പി ബി സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ വരുമ്പോൾ റൂട്ടിൽ എഴുതണ്ട. എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എന്ത് വരും? വൈ സ്ക്വയറിന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നു, അതിന്റെ എതിർ മൂല അല്ലെങ്കിൽ എതിർ ഈ ഒരു ശീർഷം ഞാൻ അല്ലെങ്കിൽ ആ വെർട്ടെക്സ് ഞാൻ എടുക്കുന്നു ഡി. അതായത് പി ഡി എന്നുള്ളത് അതായത് പി ഡി സ്ക്വയർ അതായത് പി ഡി എന്നുള്ള ദൂരമാണ് കാണുന്നത്. നിങ്ങൾ പി ഡി സ്ക്വയർ കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഏതാണ്? പി ഡി സ്ക്വയർ. പി ഡി സ്ക്വയർ പി അറിയാം എക്സ് വൈ, ഡി അറിയാം എയും ബിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എ അതായത് എക്സ് വൺ മൈനസ് എക്സ് ടു എന്നുള്ള രീതി. എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എഴുതാമല്ലോ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് രണ്ടിന്റെ സം എന്ന് കണ്ടുപിടിച്ചേ. അതായത് പി ബി സ്ക്വയർ പ്ലസ് പി ഡി സ്ക്വയർ രണ്ടും കൂടെ കൂട്ടാമല്ലോ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണല്ലോ. ഇതിനെ ഞാൻ ഇക്വേഷന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ ഇതിനെ കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ രണ്ടും കൂടെ ഞാൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂട്ടി എഴുതി ആണല്ലോ. അന്നേരം ഈ പി ഈ ബിയും കണ്ടുപിടിച്ചു നമ്മൾ ഡി. അതായത് പി ബിയും പി ഡിയും കണ്ടുപിടിച്ചു. ഇനി ഏതൊക്കെയാണ് ഉള്ളത്? പി എയും പി സിയും. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ പി എ സ്ക്വയർ കണ്ടുപിടിച്ച് പറയാമല്ലോ. പി എ സ്ക്വയർ എന്ത് കിട്ടും? പിയും എ സ്ക്വയർ. എന്നിട്ട് പി എക്സ് വൈ ആണെന്നറിയാം, ഇത് 0 ബി ആണെന്നറിയാം. അങ്ങനെ വരും ആ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണല്ലോ. എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. എന്നിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ പി എ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി സി കണ്ടുപിടിക്കണം. അതായത് പി സി സ്ക്വയർ കണ്ടുപിടിക്കാണ്. പി സി സ്ക്വയർ പി എക്സ് വൈ ആണെന്നറിയാം, ഇത് എ 0 ആണെന്നറിയാം. അകലം കാണാം, വല്ല ഡിസ്റ്റൻസ് കാണാം. എന്നാ എങ്ങനെയാണ്? ആ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. വൈ മൈനസ് 0 നമുക്ക് എങ്ങനെ എഴുതാം? വൈ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പം നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു പി ബി സ്ക്വയറും പി ബി സ്ക്വയറും. ഇതുപോലെ ഇവ രണ്ടും നമുക്ക് പ്ലസ് ചെയ്യാമല്ലോ. അതായത് പി എ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. പ്ലസ് ചെയ്ത് പി എ സ്ക്വയർ എത്രയാണ്? ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. ഏതാണ്? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ രണ്ട് ഇക്വേഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഉണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി അടുത്തത് എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി സ്ക്വയർ, ഇവിടെ ഇല്ല എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡുകൾ തമ്മിൽ എന്തായി? ഈക്വലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ലെഫ്റ്റ് സൈഡും എന്താണ്? ഈക്വൽ ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഞാൻ മായിച്ചിട്ട് എഴുതുകയാണ്. എന്താണ്? രണ്ടും ആണല്ലോ. അതായത് പി എ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? പി ബി സ്ക്വയർ പ്ലസ് പി ഡി സ്ക്വയർ. കാരണം അതിന്റെ ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണ് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. ഇടത് വശം എന്തായിരിക്കും? തുല്യമായിരിക്കും. അങ്ങനെ ഞാൻ എഴുതി പി എ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ പ്ലസ് ഈക്വൽ ടു പി ബി സ്ക്വയർ പി ഡി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് പി എ എത്രയാണ്? 3 ആണ്. പി ബി എത്രയാണ്? 4 ആണ്. അതോടൊപ്പം പി സി എത്രയാണ്? 5 ആണെന്ന ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എന്താണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്? പി എ എത്രയാണ്? പി എ തന്നിട്ടുണ്ട് എത്രയാണ്? 3. 3 യുടെ സ്ക്വയർ പ്ലസ് പി സി അറിയാമോ? 5. അതും അറിയാം. 5 സ്ക്വയർ
equal to PB അറിയാം എത്രയാണ് 4 സ്ക്വയർ പ്ലസ് PD ആണ് കണ്ടുപിടിക്കുന്നത് PD സ്ക്വയർ ആണല്ലോ ആണെങ്കിൽ ഇതിനെ കൂടെ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാം 9 പ്ലസ് എത്രയാണ് 25 സമം 16 പ്ലസ് PD സ്ക്വയർ ഇനി എന്ത് ചെയ്യാം 9 പ്ലസ് 25 ഇതിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം 16 16 ഇപ്പുറത്ത് വരുമ്പോൾ എത്രയാവും ആ മൈനസ് 16 എന്നുള്ളത് ആവും അപ്പോൾ മൈനസ് 16 ഈക്വൽ ടു PD സ്ക്വയർ അങ്ങനെയാണെങ്കിൽ PD സ്ക്വയർ എന്ത് വരും നിങ്ങൾക്ക് ഉത്തരമായിട്ട് PD സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ആ സോറി PD സ്ക്വയർ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ 18 ഉത്തരം കിട്ടും PD എത്ര കിട്ടും റൂട്ട് 18 നമുക്ക് സ്ക്വയർ മാറ്റുമ്പോൾ റൂട്ട് വരുമെന്ന് അറിയാം അതായത് PD എത്രയാണെന്ന് കിട്ടും ആ റൂട്ട് 18 ആണെന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് PD PD എത്രയാണ് റൂട്ട് 18 ആണെന്ന് നമുക്ക് കിട്ടും റൂട്ട് 18 നെ കുറച്ചുകൂടെ ഒന്ന് ഷോർട്ട് ആക്കാൻ നമുക്ക് അറിയാം എങ്ങനെയാണ് ൂട്ട്പതിനെട്ടിനെ ആ 9 ഗുണം 2 എന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയാം 9 റൂട്ട് നമുക്കറിയാം എത്രയാ 3 ആണെന്ന് അറിയാം അങ്ങനെയാണെങ്കിൽ ഉത്തരം എന്ത് വരും 3√2 എന്ന് ഉത്തരമായിട്ട് കിട്ടും അതായത് PD എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു നമുക്ക് ആ 3√2 ആണെന്ന് ഉത്തരമായിട്ട് കിട്ടിക്കഴിഞ്ഞു അതാണല്ലോ നമുക്ക് ആവശ്യം PD കണ്ടുപിടിക്കുന്നതാണല്ലോ ആവശ്യം അങ്ങനെ ഇതും കഴിഞ്ഞ നമ്മള് ഏതൊരു ട്രയാങ്കിൾ എടുത്താലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മളിവിടെ തെളിയിച്ചു കഴിഞ്ഞു ഓക്കെ ആണല്ലോ അന്നേരം നമ്മളിവിടെ അന്നേരം നമ്മളിവിടെ എന്താണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞത് അതായത് PA² + PC² അതായത് PA² + P ഇവിടെ സി അല്ലേ PC² എന്തിന് തുല്യമായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് അതായത് PB² + PD² തുല്യമായിരിക്കും ഏതൊരു റെക്റ്റാങ്കിൾ എടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ അതായത് നമ്മൾ അകത്തൊരു ബിന്ദു അടയാളപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ആ അതിന്റെ എതിർ കോണുകൾ തമ്മിലുള്ള ആ ദൂരം എന്ന് പറയുന്നത് എതിർ കോണുകൾ അല്ലെങ്കിൽ എതിർ വെർട്ടെക്സ് ആ ഒരു മൂലകൾ തമ്മിലുള്ള ദൂരത്തിന്റെ വർഗം എന്ന് പറയുന്നത് എന്താണ് അടുത്ത എതിർ കോണുകൾ തമ്മിൽ എതിർ വെർട്ടെക്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്തായിരിക്കും അതിന്റെ വർഗത്തിന് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചു അതായത് PA² + PC² = PB² + PD² എന്നിട്ട് ഏതൊരു റെക്റ്റാങ്കിളിന് എടുത്ത് അതിന്റെ അകത്ത് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്താലും നമുക്ക് ഏത് ഇക്വേഷൻ പറയാൻ സാധിക്കും ആ PA യുടെ വർഗം പ്ലസ് PC യുടെ വർഗം എന്തിന് തുല്യമായിരിക്കും PB യുടെ വർഗം പ്ലസ് PD യുടെ വർഗത്തിന് തുല്യമായിരിക്കും PA² + PC² = PB² ആയിരിക്കും എന്ന് നമുക്ക് ഇതിൽ നമുക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചു ഇനി അടുത്തത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ചോദ്യം ഇതാണ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 2, 6, 1, 1, 7, 1 ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കം സർക്കിൾ ആൻഡ് ദ സർക്കം റേഡിയസ് അതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് ആ ഒരു ത്രികോണത്തിന്റെ മൂലകൾ 2, 6, 1, 1, 7, 1 ആണ് ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് അതായത് ഈ പരിവൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യയും അതോടൊപ്പം ആരവും പരിവൃത്ത ആരവും നമുക്ക് കണ്ടുപിടിക്കണം ഒരു ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ എന്തൊക്കെ തന്നിട്ടുണ്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ അതായത് ഒരു ട്രയാങ്കിളിന്റെ എന്ത് തന്നിട്ടുണ്ട് വെർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അതൊക്കെയാണ് 2, 6, 1, 1, 7, 1 2, 6, 1, 1, 7, 1 എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കം സർക്കിൾ ആ സർക്കിളിന്റെ എന്താണ് ആ സർക്കം സർക്കിളിന്റെ എന്താണ് ആ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതോടൊപ്പം അതിന്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഒരു പടം വരയ്ക്കാം ആദ്യം എന്താണ് തീർച്ചയായിട്ടും ഒരു ട്രയാങ്കിളിന്റെ അകത്ത് ഒരു സർക്കിളിന്റെ അകത്ത് നിൽക്കുന്ന എന്താണ് ഒരു ട്രയാങ്കിൾ അപ്പം ഞാൻ വരച്ചു ആദ്യം ഒരു സർക്കിൾ വരച്ചു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഇതിന് തീർച്ചയായിട്ടും ഒരു സെന്റർ ഉണ്ട് ഞാനൊരു ട്രയാങ്കിള് വരയ്ക്കുകയാണ് ആണല്ലോ ഇതാണ് ട്രയാങ്കിള് ട്രയാങ്കിളിന്റെ എന്തൊക്കെ തന്നിട്ടുണ്ട് 3 വെർട്ടെക്സ് ഉണ്ട് A, B, C എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ഇനി എന്താണ് ആ ഓരോ വെർട്ടെക്സിന്റെയും എന്ത് തന്നിട്ടുണ്ട് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അതും കൂടെ നമുക്ക് എഴുതാം A എന്ന് പറയുന്നത് 2, 6 എന്നും അടുത്തത് B എന്ന് പറയുന്നത് 1, 1 അതോടൊപ്പം C എന്ന് പറയുന്നത് എത്രയാണ് 7, 1 എന്ന് തീർച്ചയായിട്ടും ഇതിന്റെ സെന്ററിനെ ഞാൻ എന്ത് ചെയ്യും O എന്ന് മാർക്ക് ചെയ്യുന്നു ആ O നമുക്ക് അറിയില്ല അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീർച്ചയായിട്ടും ആ ഓയ്ക്ക് തീർച്ചയായിട്ടും സൂചക സംഖ്യകളായിട്ട് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എക്സും വൈയും എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്
ആണല്ലോ. ഇതുപോലെ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, റോ സി സ്ക്വയറും കൂടെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇതങ്ങ് മായ്ക്കുകയാണ്. റോ സി സ്ക്വയർ, ഒ സി സ്ക്വയർ, ഒ സി സ്ക്വയർ നമ്മൾ എന്തുവാണ്, ഒ സി സ്ക്വയർ നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ആ എക്സ് വൈയും സെവൻ വണ്ണും ആണ്. അന്നേരം എങ്ങനെയാണ്, എക്സ് മൈനസ് സെവൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. ഇതിന്റെ ഡിസ്റ്റൻസ് കാണുന്നത് എക്സ് മൈനസ് ഏഴ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഒന്ന് ദ ഹോൾ സ്ക്വയർ. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എന്ത് കിട്ടും, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് സെവനിന്റെ സ്ക്വയർ ഫോർട്ടി നയൻ. അന്നേരം ഫോർട്ടി നയൻ മൈനസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു സെവൻ, ടു ഇൻറ്റു സെവൻ എത്രയാണ് ഫോർട്ടീൻ, ഫോർട്ടീൻ എക്സ്. പിന്നെ ഇതിന്റെ എക്സ്പാൻഷനോ പ്ലസ് വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വണ്ണിന്റെ സ്ക്വയർ വണ്ണ് പ്ലസ് ടു ഇൻറ്റു വൈ ഇൻറ്റു വൺ. അന്നേരം എന്ത് വരും, ടു വൈ. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് പ്ലസ് അല്ല സോറി മൈനസ് ആണ്, മൈനസ് ഫോർട്ടീൻ എക്സ് പ്ലസ് ടു വൈ. പിന്നെന്താണ്, പ്ലസ് ഫോർട്ടി നയനും പിന്നെ വണ്ണും ആണുള്ളത്. അന്നേരം എന്ത് കിട്ടും, ഫോർട്ടി നയൻ പ്ലസ് വണ്ണ് ഫിഫ്റ്റി എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്ലസ് ഫിഫ്റ്റി ആണല്ലോ. എന്താണ് നമുക്കൊന്ന് കാണാൻ വേണ്ടി വേണ്ട, ഇത് വണ്ണ്, ഇത് ടു ഇക്വേഷൻ, ഇത് ഇക്വേഷൻ നമ്പർ ത്രീ എന്ന്. അങ്ങനെ മൂന്ന് ഇക്വേഷനുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് ആണല്ലോ. ഇനി അടുത്തത്, ഇത് ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഒ എയും ഒ ബിയും ഒ സിയും ആ വൃത്തത്തിന്റെ ആ സർക്കിളിന്റെ എന്താണ് റേഡിയസ് ആണ്, ആരമാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ സ്ക്വയർ എടുത്താലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഒ എ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും, ഒ ബി സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഒ ബി സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും, ഒ സി സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അതായത് ഒ എ വൺ ആണ് എങ്കിൽ ഒ ബി വണ്ണ്, ഒ സി എന്തായിരിക്കും വണ്ണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡ്, അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് എടുത്ത ഇക്വേഷൻ കൊടുത്തല്ലോ, ഇതും എന്തായിരിക്കും, പരസ്പരം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒ എ സ്ക്വയർ ഈക്വൽ ടു ഒ ബി സ്ക്വയർ എന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഏതൊക്കെയാണ്, ഒ എ സ്ക്വയറും ഒ ബി സ്ക്വയറും. അതാണ് ഞാൻ ഇതെല്ലാം മായ്ക്കുകയാണ്. അതിനുശേഷം ഒ എ സ്ക്വയറും ഒ ബി സ്ക്വയറും ഞാൻ എഴുതാം. ഞാൻ ഒ എ സ്ക്വയർ ഈക്വൽ ടു ഒ ബി സ്ക്വയർ ഞാൻ എഴുതി കഴിഞ്ഞു. ഒ എ സ്ക്വയർ അതേപോലെയാണ് ഇക്വേഷൻ നമ്പർ വണ്ണും ഇക്വേഷൻ നമ്പർ ടുവും ഞാൻ അതുപോലെ എഴുതി. അതിനുശേഷം ഞാൻ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നതിനെയും കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. അന്നേരം ഓർക്കുക, ഇവിടെ ഏത് സിമ്പലാണോ ഏത് ചിഹ്നമാണോ അത് റൈറ്റ് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആവും. അന്നേരം ഞാൻ എഴുതുകയാണ്, ഇത് അതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സ് മൈനസ് ട്വൽവ് വൈ പ്ലസ് ഫോർട്ടി. ഇനി ബാക്കിയാണ് ഇവിടെ പ്ലസ് എക്സ് സ്ക്വയർ, അപ്പുറത്ത് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഇവിടെ മൈനസ് ആണ് സമത്തിന് ഇപ്പുറം, ഇക്വൽറ്റിന് ഇപ്പുറം വരുമ്പോൾ പ്ലസ് പ്ലസ് ടു എക്സ്, ഇവിടെ പ്ലസ് ടു വൈ, ഇവിടെ മൈനസ് ടു, ഈക്വൽ ടു എന്താണ് സീറോ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യാം, ബാക്കിയുള്ളത് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. നോക്കിയപ്പോൾ വേണ്ട, ഇവിടെ ഒരു എക്സ് സ്ക്വയറും ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, അതായത് പ്ലസ് എക്സ് സ്ക്വയറും മൈനസ് എക്സ് സ്ക്വയറും എന്തായി പോവും, ക്യാൻസൽ ആയി പോവും ആണല്ലോ. ഇനി അടുത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കെ, പ്ലസ് വൈ സ്ക്വയറും മൈനസ് വൈ സ്ക്വയറും അതും എന്തായി പോവും, ക്യാൻസൽ ആയി പോവും. ഇനി എന്തെങ്കിലും ക്യാൻസൽ ആയി പോവോ, ഇല്ല, ഒരുപോലുള്ള ഒന്നും തന്നെ കാണുന്നില്ല. എന്നാലും നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇവിടെ ഒരു മൈനസ് ഫോർ എക്സും ഇവിടെ ഒരു പ്ലസ് ടു എക്സും കാണുന്നുണ്ട്, അതായത് മൈനസ് ഫോർ പ്ലസ് ടു രണ്ട് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം നമ്മൾ ഇടും, അതായത് ഇത് രണ്ടും കൂടെ കുറച്ചിട്ട് ഏതാണോ വലുതിന്റെ ചിഹ്നം അത് നമ്മൾ ഇടും. അന്നേരം നാലും രണ്ടും കുറയ്ക്കുമ്പോൾ എത്ര വരും, രണ്ട് ചിഹ്നമോ മൈനസ് രണ്ട് എക്സ് കിട്ടിയല്ലോ. ഇനി അടുത്തതാ വേണ്ട, ഇവിടെ ഒരു മൈനസ് പന്ത്രണ്ട് എക്സും ഇവിടെ ഒരു രണ്ട് പ്ലസ് രണ്ട് വൈയും ഉണ്ട്, അവിടെയും വ്യത്യസ്ത ചിഹ്നമാണ്, ഡിഫറൻസ് സൈൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസ് കാണും, അതായത് ട്വൽവും ടുവും തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് ചെയ്യും. ട്വൽവ് മൈനസ് ടു എത്രയാ, ടെന്ന്. വലുതിന്റെ ചിഹ്നം എത്രയാണ്, മൈനസ്. അന്നേരം എന്ത് വരും, മൈനസ് പത്ത് വൈ കിട്ടിയല്ലോ. ഇനി എന്താണ്, പ്ലസ് ഫോർട്ടിയും മൈനസ് ടുവും, പ്ലസ് ഫോർട്ടിയും മൈനസ് ടു, ഫോർട്ടി മൈനസ് ടു എത്രയാണ് തേർട്ടി എയ്റ്റ്. ഏതാണ് സിമ്പല്, പ്ലസ് പ്ലസ് തേർട്ടി എയ്റ്റ് ഈക്വൽ ടു എന്ത് കിട്ടും, സീറോ എന്ന് നമുക്ക് കിട്ടും. ഈ മൈനസ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ, അതുപോലെ തന്നെ ഇവിടെ മൂന്നും തരത്തും ഒരു രണ്ട് പൊതുവായിട്ടുണ്ട് അല്ലെ, രണ്ട് കോമൺ ആയിട്ട് നമുക്ക് നമ്പർ കാണാനായിട്ട് സാധിക്കും. അന്നേരം മൈനസ് ടു കൊണ്ട് ഞാൻ ഇതിനെ മൊത്തത്തിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇവിടെയും മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെയും ഞാൻ എന്ത് ചെയ്തു, മൈനസ് ടു കൊണ്ട് ഡിവൈഡ് ബൈ എന്താണ് മൈനസ് ടു എന്നുള്ള ഓപ്പറേഷൻ ഞാൻ അവിടെ ചെയ്യുകയാണ്. മൈനസ് ടു മൈനസ് ടു ക്യാൻസൽ ആയി പോവും, മൈനസ് മൈനസും പ്ലസ് ആവും, അന്നേരം എന്ത് വരും, എക്സ്. ശരിയാണല്ലോ.
ഇനി ഇവിടെ മൈനസ് മൈനസ് എന്താവും പ്ലസ് ആവും 10 നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര 5 അതായത് പ്ലസ് 5y പിന്നെ എന്താണ് ആ മൈനസ് പ്ലസ് കൂടി ചേർന്ന മൈനസ് 38 നെ 2 കൊണ്ട് എന്ത് ചെയ്യണം ഭാഗിക്കണം അങ്ങനെ എന്ത് കിട്ടും ആ 10 50 എന്ന ആൻസർ ഈക്വൽ ടു 0 അതായത് x പ്ലസ് ആ x പ്ലസ് 5y മൈനസ് 19 ഈക്വൽ ടു അന്നേരം ഞാൻ വേരിയബിൾസിനെ ഓരോരുത്തരും സംഖ്യ ഓരോരുത്തരും നമ്പേഴ്സിനെ ഓരോരുത്തരും കൊണ്ടുപോകുന്നു അന്നേരം x plus 5y ഈക്വൽ ടു മൈനസ് 19 ഈക്വൽ ടു നമ്പർത്ത് പോകുമ്പോൾ പ്ലസ് അന്നേരം ഇക്വേഷൻ നമ്പർ 1 എന്ന് നിങ്ങൾ കരുതുക അതായത് x plus 5y ഈക്വൽ ടു 19 എന്ന ആൻസർ ആയിട്ട് കിട്ടി എഴുതി ചെയ്തപ്പോൾ OA സ്ക്വയറും OB സ്ക്വയറും ഈക്വൽ ആണെന്ന് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് OC സ്ക്വയർ എന്താണ് ഈക്വൽ ആണ് അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു OB സ്ക്വയർ എന്തിന് ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പോകുന്നു എഴുതാൻ പോകുന്നു OC സ്ക്വയറിന് ഈക്വൽ ആണെന്ന് എഴുതാനായിട്ട് പോകുന്നു അങ്ങനെ ഞാൻ ബോർഡ് മായ്ച്ചതിനു ശേഷം OB സ്ക്വയർ ഈക്വൽ ടു OC സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം അടുത്തതായിട്ട് നമ്മൾ ഏതാണ് ഏത് രണ്ട് സൈഡ്സ് എടുക്കുന്നത് ഒബി ആരം ആണ് ഒഎ ഒബി ഒസെയും നമ്മൾ ഒഎ ഒഎ സ്കോർ ഈക്വൽ ടു ഒബി സ്കോർ ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് ഒബി സ്കോർ ഈക്വൽ ടു ഒസി സ്കോർ ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഞാൻ ഒബിയുടെ സ്ഥാനത്ത് ഒബി സ്കോറിന്റെ എഴുതി ഒസിയുടെ ഒസി സ്കോറിന്റെ സ്ഥാനത്ത് ഒസി സ്കോറും എഴുതി ഇനി നമ്മൾ എന്താണ് ചെയ്തത് ആ ഇതിനെയും കൂടെ ഈ സൈഡിലേക്ക് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരും അന്നേരം ഇവിടുത്തെ സിമ്പല് ചിഹ്നങ്ങളെല്ലാം ഇവിടെ വരുമ്പോൾ ഓപ്പോസിറ്റ് ചിഹ്നമാവും അന്നേരം നമുക്ക് എഴുതാമല്ലോ എന്താ വരും എക്സ് സ്ക്വയർ പ്ലസ് ഇത് അതുപോലെ തന്നെ വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 2y പ്ലസ് 2 ആ പ്ലസ് എക്സ് സ്ക്വയർ ആണ് ഈക്വൽ ടു അപ്പുറത്ത് വരുമ്പോൾ എന്താവും മൈനസ് അന്നേരം മൈനസ് എക്സ് സ്ക്വയർ ആ മൈനസ് വൈ സ്ക്വയർ മൈനസ് എന്താ അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 14x ആ മൈനസ് ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2y ഇതിപ്പുറത്ത് വരുമ്പോൾ മൈനസ് 50 ഈക്വൽ ടു എന്താണ് 0 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും നേരത്തെ നമ്മൾ എന്താണ് ചെയ്തത് ആ വ്യത്യസ്ത ചിഹ്നങ്ങളും ഒരുപോലുള്ള ചരങ്ങളും ആണെങ്കിൽ അല്ലെങ്കിൽ സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഇവിടെ ഒരു പ്ലസ് എക്സ് സ്ക്വയറും ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയറും രണ്ടും എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഇവിടെ വൈ സ്ക്വയറും ഇവിടെ മൈനസ് വൈ സ്ക്വയറും എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഇനി വേറെ വല്ലതും ഉണ്ടോ നോക്കിയാട്ടെ ആ മൈനസ് 2x ആ പിന്നെന്താണ് പ്ലസ് 14x ആണ് വന്നത് നമ്മൾ എന്ത് ചെയ്യും 14 × 2 വരയ്ക്കും 14 × 2 വരെ എത്രയാണ് 12 പിന്നെന്താണ് എക്സ് സിമ്പിൾ നോക്കിയപ്പോൾ ഇത് പ്ലസ് തന്നെയാണ് വലുതിന്റെ ചിഹ്നം ഓക്കെ ഇനി എന്താണ് മൈനസ് 2y പ്ലസ് 2y അതും എന്തായി പോകും ക്യാൻസൽ ആയി പോകും ഒരുപോലുള്ളത് ഒരുപോലുള്ളതാണ് അതോടൊപ്പം വ്യത്യസ്ത ചിഹ്നവും അതും ക്യാൻസൽ ആയി പോയി ബാക്കി എന്തുകൊണ്ട് പ്ലസ് 2 മൈനസ് 50 അതായത് 50 × 2 കുറച്ചാണ് 48 ചിഹ്നമോ വലുതിന്റെ ചിഹ്നം മൈനസ് ഈക്വൽ ടു എന്താണ് 0 അതായത് ഇവിടെ എളുപ്പമായി കാരണം എക്സ് മാത്രമേ ഉള്ളൂ വേരിയബിൾ ആയിട്ട് വൈ അങ്ങ് പോവുകയും ചെയ്തു ക്യാൻസൽ ആയി പോവുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോകാം അതായത് 12x സമം എന്താണ് 48 എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 48 ബൈ 12 എത്രയാണ് 4 എന്ന ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും അന്നേരം എക്സിന്റെ വില എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞു നമുക്ക് 4 എന്ന ആൻസർ ആയിട്ട് കിട്ടി അന്നേരം എക്സ് കിട്ടി ഇനി നമുക്ക് വൈ കിട്ടണം വൈ കിട്ടാൻ എന്ത് ചെയ്താൽ മതി നേരത്തെ നമ്മൾ ഒഎ സ്ക്വയർ ഈക്വൽ ടു ഒബി സ്ക്വയർ വെച്ച് കണ്ടുപിടിച്ചപ്പോൾ നമ്മളൊരു ആ ഇക്വേഷൻ കണ്ടുപിടിച്ച് ഇക്വേഷൻ നമ്പർ 1 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത് എക്സ് പ്ലസ് 5y ഈക്വൽ ടു 19 അതിന്റെ അകത്ത് എക്സിന്റെ വില 4 കൊടുക്കാവില്ല നമുക്ക് കൊടുത്ത് നോക്കാം എക്സിന്റെ വില നോക്കിയാട്ടെ എക്സിന്റെ വില എക്സിന്റെ സ്ഥാനത്ത് എത്രയാണ് കൊടുക്കേണ്ടത് ആ 4 ആണ് കൊടുക്കേണ്ടത് അന്നേരം 4 പ്ലസ് 5y ഈക്വൽ ടു എത്രയാണ് 19 ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി ആ 4 കൂടി ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുക അതായത് 5y ഈക്വൽ ടു 19 മൈനസ് 4 എന്ന് കിട്ടും 19 − 4 എത്രയാണ് ആ 50 അതായത് 5y ഈക്വൽ ടു 15 വൈ ഈക്വൽ ടു 15 / 5 ദാറ്റ് ഈസ് 3 എന്ന ആൻസർ കിട്ടും അതായത് ഏതൊക്കെ കിട്ടി എക്സ് വൈ എന്ന് പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുത്തിരുന്ന എന്താണ് പി അല്ല സോറി ഒ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എടുത്തിരുന്ന എന്താണ് ആ ഒറിജിൻ അതെ ഒറിജിൻ അല്ല സെന്റർ എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് നമ്മൾ എടുത്തു അങ്ങനെയാണെങ്കിൽ ആ സെന്റർ എങ്ങനെ എഴുതാം എക്സ് വൈ എന്നുള്ള രീതിയിൽ എഴുതാം എക്സ് എത്രയാണ് 4 ആണെന്നും വൈ എത്രയാണെന്നും കിട്ടി നിങ്ങൾക്ക് 3 ആണെന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആണല്ലോ അന്നേരം എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം 4 അതോടൊപ്പം ആ വൈ എത്രയാണ് 3 അന്നേരം നമുക്ക് ഒയുടെ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു എത്രയൊക്കെയാണ് 4 3 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഓക്കെ അന്നേരം നമുക്ക് എക്സ് വൈ എന്ന് പറയുന്നത് അതായത് സെന്റർ അതായത് സെന്ററിലുള്ള ആ സർക്കിളിന്റെ സെന്റർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്
3 എന്ന കുട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്താണ് റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം ഒ എയോ ഒ ബിയോ ഒ സിയോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുകഴിഞ്ഞാൽ അകലം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? റേഡിയസ്. അന്നേരം ഒ എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത്? 4, 3 എന്ന് പറയുന്നതും അതോടൊപ്പം എയുടെ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? 2 ഉം 6 ഉം ആയിരുന്നു എയുടെ പോയിന്റ്സ്. ഇവ തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് കാണാൻ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ്. ഓക്വൽ ടു റൂട്ട് ഓഫ് x²-y²² ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്? OA ഈക്വൽ ടു, OA എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്, അല്ലെങ്കിൽ ആരമാണ്. ആരം ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ്? റൂട്ട് ഓഫ് x₁-x₂. ഇവിടെ എന്താണ് കിട്ടുന്നത്? ഇത് x₁ ഉം y₁ ഉം, ഇത് x₂ y₂ എന്നും കൊടുത്താൽ 4-2² + അടുത്തത് 3-6² 4 × 2 പോയാൽ 2, അതായത് 2 ന്റെ സ്ക്വയർ + 3-6 അറിയുന്ന 3 കുറയ്ക്കുക, എന്നിട്ട് മൈനസ് ചിഹ്നം ഇടുക, −3² ഈക്വൽ ടു 2 ന്റെ സ്ക്വയർ എത്രയാണ്? 4, 4+3 ന്റെ സ്ക്വയർ 9. എന്ത് കിട്ടും ഉത്തരം? റൂട്ട് ഓഫ് 13 എന്ന് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്താണ് നമുക്ക് കിട്ടി? റേഡിയസ് കിട്ടിക്കഴിഞ്ഞു. എന്താണ് റൂട്ട് 13? അത് ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ. ആദ്യം നമ്മൾ എന്താണ് അതിന്റെ സ്റ്റെപ്പുകൾ ചെയ്തത്? ആദ്യം ഒരു സർക്കിള്, അതിന്റെ നടുക്കെന്താണ്? അതിന്റെ അകത്ത് ഒരു ട്രയാങ്കിൾ, അതിന്റെ 3 വെർട്ടെക്സ്, 3 മൂലകളാണ് ABC എന്ന് പറയുന്നത്. അതിന്റെ സെന്ററിന് O എന്ന് മാർക്ക് ചെയ്തു, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതോടൊപ്പം OA OB OC എന്ത് ചെയ്തിട്ടുണ്ട്? അവര് യോജിപ്പിച്ചിട്ടുണ്ട് ആണല്ലോ. നമ്മൾ ആദ്യം OA കണ്ടുപിടിച്ചു, OB ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, OC ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയറുകൾ എന്തായിരിക്കും? ഈക്വൽ ആണ് കേട്ടോ. ഇതുപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? OE കോർഡിനേറ്റ്സ്, അതായത് XY എന്ന് പറയുന്ന എത്രയാണ്? 4, 3 ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം OA OB OC വൃത്തത്തിന്റെ ആരമാണ് ആണല്ലോ. ആരം അല്ലെങ്കിൽ റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ആയതുകൊണ്ട് OA വെച്ച് കാണാം നിങ്ങൾക്ക്, OB വെച്ച് കാണാം, OC വെച്ച് കാണാം. ഞാനിപ്പോൾ OA വെച്ചിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. OA ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് അകലം കാണുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഹോംവർക്കും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും നിങ്ങൾ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉള്ളത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.